കൊടുക്കുന്നുണ്ട് എന്ന വസ്തുത ഞാൻ മറച്ചു നിൽക്കുന്നില്ല. എന്നാൽ ആ ആശങ്കകളൊക്കെ തന്നെ ചർച്ചകളിലൂടെ പരിഹാരം കണ്ട് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ KSRTCയെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ ആർക്കും സംശയമില്ല, KSRTC മെച്ചപ്പെടണമെന്ന കാര്യത്തിൽ ജീവനക്കാർക്കോ ജീവനക്കാരുടെ സംഘടനക്കോ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. മാനേജ്മെൻറ്റിന് അഭിപ്രായ വ്യത്യാസമില്ല, ഗവൺമെൻറ്റിന് അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ സ്ഥിതിയിൽ നിന്നും KSRTCയെ മെച്ചപ്പെടുത്തണമെന്ന ഏകകണ്ഠേനയുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ലാഭചേതമില്ലാത്ത ജനങ്ങൾക്ക് സേവനം നൽകുന്ന ഒരു മെച്ചപ്പെട്ട യാത്രാ സംവിധാനമായി KSRTCയെ മാറ്റിയെടുക്കാൻ കഴിയുക. ആ ശ്രമങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഘട്ടം മുതൽ തുടങ്ങിയ ഒരു ശാപം നമ്മളെ വല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേസുകൾ, കോടതികൾ കേസുകൾ, വിധികൾ, വിധിന്യായങ്ങൾ, എതിർവാദങ്ങൾ ഒക്കെയായി അങ്ങനെ നീണ്ടു പോകുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ പണമാണ് നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത്, പൊതുസമൂഹത്തിന് ലഭിക്കേണ്ട സൗകര്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ കേസും കാര്യങ്ങളുമായൊക്കെ മുമ്പോട്ട് പോകുന്നവർ അതൊന്നും ഒഴിവാക്കി ഇത് ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്നൊരു നിലപാട് സ്വീകരിക്കണം. ഇപ്പോൾ ഞാൻ ഒരു മുറിക്കും ഒരു കെട്ടിടത്തിനും ആർക്കും ഉത്തരവാദിത്തമില്ല. KTDFC എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു ചിൽ ബസ് സർവീസുകൾ അങ്ങോട്ടേക്ക് ആരംഭിച്ചാൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുമോ? കാരണം ഈ ആ ബസ്സുകൾ വെറുതെ ആയിരിക്കും. അതുകൊണ്ട് അത് നമുക്ക് ആലോചിക്കാമെന്ന് മാത്രമാണ് ഇപ്പം ഇവിടെ ഉദ്യോഗസ്ഥന യൂണിയൻ്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തോന്നും നിശ്ചയിച്ച സമയത്തിനകം വണ്ടി ഓടിച്ച് അവിടെ എത്തിക്കാനുള്ള ഒരു പ്രയാസമുണ്ട്. കാരണം കോഴിക്കോട് മുതൽ കാസർഗോഡ് വല്ലാതെ സമയം എടുക്കുന്ന ഒരു 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 സാഹചര്യമുണ്ട് എന്ന് എനിക്ക് തന്നെ യാത്രാനുഭവം ഉള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നടത്താൻ വേണ്ടി കഴിയുമോ എന്ന രണ്ട് പ്രപ്പോസലുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ രണ്ട് നിർദ്ദേശങ്ങളെക്കുറിച്ചും ഗൗരവത്തിൽ KSRTC ആലോചിക്കുന്നതാണ്. വേദിയിലുള്ള മറ്റു വിശിഷ്ട ഉദ്യോഗസ്ഥരെ, സഹോദരി സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ ഈ ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എനിക്ക് തോന്നുന്നു ഈ നിർദ്ദേശം തന്നെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് എന്തുകൊണ്ടോ ഈ നിർദ്ദേശം നടപ്പിലായില്ല. ഇന്ന് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം, മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. ഇവിടെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചുകൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാം കൂട്ടായ അഭിപ്രായവും. പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം KSRTCയെ